നമസ്കാരം എല്ലാവർക്കും നമ്മൾ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യേഷൻ വീഡിയോ തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി ഫണ്ട്സിൽ എനിക്ക് ബെസ്റ്റ് ബസ്റ്റെന്ന് തോന്നുന്ന മൂന്ന് ഫണ്ട്സിനെ പറ്റി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് എന്താണ് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി ഫണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ പല കാറ്റഗറി ഫണ്ട്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ഉദാഹരണത്തിൽ പറയാണെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ട്സ് ഉണ്ട് മിഡ് ക്യാപ് ഫണ്ട്സ് ഉണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്സ് ഉണ്ട് ഇത്തരത്തിൽ പല കാറ്റഗറി ഫണ്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ലാർജ് ക്യാപ് കാറ്റഗറി ഫണ്ട്സിന്റെ കേസ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് നമ്മൾ ലാർജ് ക്യാപ് ഫണ്ട്സ് എന്ന് പറയുന്നത് അതുപോലെ ഇപ്പോൾ മിഡ് ക്യാപ് ഫണ്ട്സ് കേസ് കേസെടുത്തു കഴിഞ്ഞാൽ അത്തരം ഫണ്ടുകൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലേക്കും ചെറിയൊരു പെർസേൻ്റെ മാത്രമായിരിക്കും ലാർജ് ക്യാപ് സ്റ്റോക്കിലും സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതിൽ ഏതൊരു കാറ്റഗറി ഫണ്ട് എടുത്തു കഴിഞ്ഞാലും അത്തരം ഫണ്ടുകൾക്കെല്ലാം അല്ലെങ്കിൽ അത്തരം കാറ്റഗറി ഫണ്ട്സിനെല്ലാം ഈ സെബിയുടെ സൈഡിലെ പ്രോപ്പറായിട്ട് ഇതൊരു ഗൈഡ് ലൈൻ ഉണ്ടാവും ഇപ്പോൾ ഒരു ഫണ്ട് ലാർജ് ക്യാപ് കാറ്റഗറിയിൽ വരുന്ന ഫണ്ടാണുണ്ടെങ്കിൽ ആ ഒരു ഫണ്ടിന് സെബിയുടെ സൈഡിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും അതായത് ആ ഒരു ഫണ്ട് മിനിമം ആ ഒരു ലാർജ് ക്യാപ് ഫണ്ട് മിനിമം ഇത്ര പെർസെൻറ്റേജെങ്കിലും ലാർജ് ക്യാപ് സ്റ്റോക്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന ഗൈഡ് ലൈൻ ിയുടെ സൈഡിൽ നിന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു ഫണ്ട് മിഡ് ക്യാപ് ഫണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് മിനിമം ഇത്ര പേഴ്സണെങ്കിലും മിഡ് ക്യാപ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം ബാക്കി പേർസണിൽ മാത്രമേ ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗൈഡ്ലൈൻസ് എബിയുടെ സൈഡിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫണ്ടുകളുടെയൊക്കെ ഫണ്ട് മാനേജറിന്റെ ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ട് കാരണം ഇപ്പോൾ ഒരു ലാർജ് ക്യാപ് ഫണ്ടിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ആ ഒരു ഫണ്ട് കൂടുതലായിട്ടും ഇൻവെസ്റ്റ് നടത്തുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിഡ് ക്യാപ്പ് ഫണ്ട് സ്റ്റോക്കുകളിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാലും ആ ലാർജ് ക്യാപ്പ് ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർക്ക് മിഡ് ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ട് കാരണം അതൊരു ലാർജ്ജ് ക്യാപ്പ് കാറ്റഗറി വരുന്ന ഫണ്ടാണ് അതിൻ്റെ സെബിൻ്റെ ഒരു ഗൈഡ് ലൈൻ ഉള്ളത് തന്നെ കൂടുതലായിട്ടും മിഡ് ക്യാപ്പിലേക്ക് ഇവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇത് ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ട് എന്നാൽ അതേ സമയത്ത് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ അവിടെ ഇല്ല ഇപ്പോൾ ആ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർക്ക് ഏത് സ്റ്റോക്കിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കാണുന്നത് മിഡ് ക്യാപ് സ്റ്റോക്കിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഫണ്ട് മാനേജർക്ക് കൂടുതലായിട്ട് മിഡ് ക്യാപ് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ അതേ സമയത്ത് ലാർജ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കാണുന്നത് ആ ഫണ്ട് മാനേജർക്ക് ഏതാണ് ബെറ്റർന്ന് തോന്നുന്നത് ആ ഒരു കാറ്റഗറിയിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു കൂടുതൽ ഫ്ലെക്സിബിലിറ്റി അവിടെ ഒരു ഫണ്ട് മാനേജർക്ക് കിട്ടും അപ്പോൾ ഏത് ക്യാപ്പിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ സ്മോൾ സ്മോൾ ക്യാപ്പിലേക്ക് വേണമെങ്കിലും ഈ പറഞ്ഞു ലാർജ് ക്യാപ്പിലേക്ക് വേണമെങ്കിലും മിഡ് ക്യാപ്പിലേക്ക് വേണമെങ്കിലും ആ ഒരു എങ്ങനെ വേണമെങ്കിലും ആ ഒരു ഇവിടെ ഓപ്പർച്യൂണി നല്ല ഓപ്പർച്യൂണിറ്റി എവിടെയാണ് കിട്ടുന്നത് ആ ഫണ്ട് മാനേജർക്ക് അവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കും അതാണ് ഈ ഒരു ഫ്ലക്സി ക്യാപ്പിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇതിന്റെ ഒരു റിസ്ക് ഇത് ആർക്കാണ് ഈ ഒരു ഫ്ലക്സി ക്യാപ്പ് കാറ്റഗറി ഫണ്ട് യോജിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ടിങ് തുടക്കക്കാർക്കൊക്കെ ഈ ഒരു ലാർജ് ക്യാപ് ഫണ്ട്സ് കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ കൺസിഡൻ പറ്റുന്ന ഒരു കാറ്റഗറി ഫണ്ടാണ് ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് ആ ഒരു എന്താണ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് മിഡ് ക്യാപ്പിനെക്കാളും സ്മോൾ ക്യാപ്പിനെക്കാളും കാണും കുറച്ചും കൂടി റിസ്ക് കുറഞ്ഞൊരു കാറ്റഗറി ഓഫ് ഫണ്ട്സാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഫണ്ടായിട്ട് നമുക്ക് എന്താണ് ഈ ലാർജ് ക്യാപ്പിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു റിസ്ക് കുറഞ്ഞൊരു ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ഫണ്ടാണ് ഈ പറയുന്ന ഫ്ലെക്സി ക്യാപ് ഫണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എനിക്ക് ബെറ്റർ ബെറ്ററായിട്ട് തോന്നുന്ന മൂന്ന് ഫ്ലെക്സി ഫ്ലക്സിക്കാ ഫണ്ട്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാണ് എൻ്റെ പേഴ്സണൽ വ്യൂസ് വ്യൂസാണ് ഒരു പർട്ടിക്കുലർ ഫണ്ട്സിനെ പോലെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ പേഴ്സണൽ വ്യൂസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഇത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് അനാലിസ് ചെയ്ത് പഠിച്ച് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ ഞാനിവിടെ നമുക്ക് അവൈലബിൾ ആയ ഫ്ളക്സിക്കാർ ഫണ്ട്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുപ്പത്തിനാല് ഫ്ളക്സിക്കാർ ഫണ്ട്സിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോ ഡാറ്റ എന്ന് പറയുന്നത് ഓരോ ഫണ്ടിന്റെയും അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ത്രീ ഇയർ റിട്ടേൺ എടുത്തിട്ടുണ്ട് ഫൈവ് ഇയർ റിട്ടേൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്പെൻസ് എക്സ്പെൻസറേഷൻ എടുത്തിട്ടുണ്ട് കൂടാതെ ടൈം സിൻസ് ഇൻസെപ്ഷൻ തുടങ്ങിയ ഡാറ്റാസാണ് നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമുക്കും എങ്ങനെ സ്വന്തമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ ടോപ്പിക്കിൽ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ട് ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക കാരണം ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ആയതുകൊണ്ട് ഇവിടെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയല പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും അപ്പോൾ നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ആ വീഡിയോയുടെ ലിങ്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടൈം സിൻസ് ഇൻസെപ്ഷൻ വെച്ചിട്ട് ഫണ്ടിനെ ഫസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ പോവുകയാണ് അതായത് നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ മിനിമം അഞ്ച് വർഷമെങ്കിലും ഉണ്ടായിരുന്ന ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉള്ള ഒരു ഫണ്ടുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ അറുപത് മാസത്തെ അറുപത് മാസമെങ്കിലും മാർക്കറ്റിൽ അതായത് ആ ഒരു ഫണ്ട് ഫോം ചെയ്തിട്ട് അറുപത് മാസമെങ്കിലും ആയ ഫണ്ടുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മുപ്പത്തിനാല് ഫണ്ടുകളിൽ അറുപത് മാസത്തിൽ കുറവ് മാത്രം അറുപത് മാസത്തിൽ കുറവുള്ള ഫണ്ടുകളെല്ലാം റിമൂവ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ചില ഫണ്ടുകൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാൻകോ ഫ്ലക്സി ക്യാഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് ജസ്റ്റ് എട്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകൾ ആദ്യം തന്നെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് റിമൂവ് ചെയ്യാണ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ സി ഐ സിയുടെ ഫണ്ട് ആക്സിസിൻ്റെ ഫ്ലെക്സി ക ഫണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ട്സ് ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാണ് സോ ഇപ്പോൾ ഞാനിവിടെ ഒരു ടൈം സിൻസ് ഇൻസെപ്ഷൻ പറഞ്ഞ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഏകദേശം പതിമൂന്നോളം ഫണ്ടുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അതായത് അറുപത് മാസം പോലും ആവാത്ത ഫണ്ടുകൾ പതിമൂന്ന് ഫണ്ടുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ബാക്കി ആയിട്ടുള്ളത് ഇരുപത്തൊന്ന് ഫണ്ടുകളാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞതിന് റിട്ടേൺ വെച്ചിട്ടുള്ള ഒരു ഫിൽറ്ററേഷനാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അഞ്ച് വർഷത്തെ റിട്ടേൺ ആണ് അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തെ ബെഞ്ച് മാർക്കിൻ്റെ റിട്ടേൺ അതായത് ഓരോ ഓരോ ഫണ്ടിനും അതിൻ്റെതായ അത് ഫോളോ ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും ഓക്കെ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഒരു വാല്യൂ റിസർച്ച് വന്നൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഏത് ഏതെങ്കിലും ഒരു ഫ്ലെക്സി ക്യാബ് ഫണ്ടിൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ഫണ്ടാണ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിട്ടേണിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബെഞ്ച് മാർക്കാണ് ഇപ്പോൾ എസ് ആൻ പി ബി എസ് സൈവ് ഹഡ്രഡ് ടി ആർ എന്ന് പറഞ്ഞ ഇതാണ് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫൈവ് ഇയറിൻ്റെ റിട്ടേൺ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും തേർട്ടീൻ പോയിന്റ് സിക്സ് ടു ആണ് ഇതിൻ്റെ ഫൈവ് ഇയറിൻ്റെ ഒരു റിട്ടേൺ ആ ഒരു ബെഞ്ച് മാർക്കിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ തേർട്ടീൻ പോയിന്റ് സിക്സ് ടു ആണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ അല്ല രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈവ് ഇയറിൻ്റെ ബെഞ്ച് മാർക്ക് റിട്ടേൺ പോലും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത അത് അതെ അറ്റ്ലീസ്റ്റ് ആ ഒരു റിട്ടേൺ എങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഫണ്ടുകൾ റിമൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ ഇവിടെ നോക്കി ബെഞ്ച് മാർക്കിൻ്റെ തേർട്ടീൻ പോയിന്റ് സിക്സ് ടു ആണ് ബെഞ്ച് മാർക്കിൻ്റെ റിട്ടേൺ അപ്പോൾ ഇവിടെ നോക്കി ഇതാണ് ഫൈവ് ഇയറിൻ്റെ റിട്ടേൺ ഒരു ടാബ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫണ്ട് നോക്കുക കോട്ടാറ്റ് ഫ്ലെക്സി ഫ്ലക്സി ക്യാഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് നോക്കുക ഈ ഒരു ഫണ്ട് കൊടുത്തുള്ള റിട്ടേൺ എന്ന് പറഞ്ഞ് ട്വൽവ് പോയിന്റ് ത്രീ ടു പെർസെന്റേജിന്റെ റിട്ടേൺ ആണ് ഫൈവറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ബെഞ്ച് മാർക്ക് തേർട്ടീൻ പോയിന്റ് സിക്സ് ടു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫണ്ട് അതിലും കുറവാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ബെഞ്ച് മാർക്കിനേക്കാളും കുറവ് റിട്ടേൺ കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ റിമൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഇവിടെ കൊടാക് ഫ്ലെക്സി ക്യാഫ് ഫണ്ട് ഈ ഒരു രീതിയിൽ റിമൂവ് ചെയ്തു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഫണ്ട് എന്താണ് മൊത്തിലാൽ ഹോസ്ഫാൽ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫണ്ട് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ആറ് ശതമാനത്തിന് റിട്ടേൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകൾ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ഫണ്ടുകളുടെ ആ ഫണ്ടുകൾ റിമൂവ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പം ഞാനതൊന്ന് റിമൂവ് ചെയ്യാണ് സോ ഇപ്പോൾ ഞാനിവിടെ ഈ ബെഞ്ച് റിട്ടേൺ റിട്ടേണ്ടിൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഏകദേശം പന്ത്രണ്ടോളം ഫണ്ടുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ കഴിഞ്ഞാൽ നമുക്കിനി ഒൻപത് ഫണ്ടുകളാണ് ഈ ഒരു ലിസ്റ്റിൽ ബാക്കി ഉണ്ടായത് അതായത് മുപ്പത്തി ഫണ്ടുകളാണ് നമ്മൾ തുടക്കത്തിൽ ഉണ്ടായത് ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ മുപ്പത്തിനാല് ഫണ്ടിൽ നിന്നും ഒൻപത് ഫണ്ടുകളായിട്ട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ഇനി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിയുള്ള ഫണ്ടുകളുടെ ഒക്കെ റിട്ടേൺ നോക്കഴിഞ്ഞാൽ എന്താണ് ഇതാണ് തേർട്ടീൻ ബെഞ്ച് മാർക്ക് കൊടുത്ത് ആണ് ബാക്കിയുള്ള ഫണ്ടുകൾക്ക് അതിനേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഫോർട്ടീൻ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റീൻ കൊടുത്തിട്ടുണ്ട് എയ്റ്റീൻ കൊടുത്തിട്ടുണ്ട് സെവൻറ്റീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബെഞ്ച്മാർക്കെ ഔട്ട് പെർഫോം ഔട്ട് പെർഫോം ചെയ്യാൻ സാധിച്ച ഫണ്ടുകളുടെ ലിസ്റ്റ് ആണിത് ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ് അപ്പോൾ എപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകൾ സെലക്ട് എന്നുള്ളതാണ് എപ്പോഴും ലോങ് ടേമിൽ നല്ലത് നമുക്ക് ഒരു ബെറ്റർ നമുക്കൊരു ബെനിഫിറ്റ് ആവുന്ന ലോ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകൾ സെലക്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക വൺ പ്ലസിനൊക്കെ മുകളിലോട്ട് എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് നമുക്ക് എന്താണ് പറ്റുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് അത്തരം ഫണ്ടുകൾ നല്ലത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഒരു ഫണ്ടിൻ്റെ കേസ് നോക്കുക അതായത് ഈ യൂണിയൻ ഫ്ലെക്സി ക്യാബ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ പെർസെൻറ്റേജുണ്ട് അതേ സമയത്ത് നിങ്ങൾ ജസ്റ്റ് കമ്പയറിയാണെങ്കിൽ പല ഫണ്ടുകളും അതിൻ്റെ പകുതി എക്സ്പെൻസ് റേഷ്യോ വെച്ചിട്ട് റൺ ചെയ്യുന്ന ഫണ്ടുകൂ പോയിന്റ് ഫൈവ് എയ്റ്റ് പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ത്രീ ടു ഒക്കെ വെച്ചിട്ട് വളരെ ചെറിയ എക്സ്പെൻസ് റേഷ്യോയിൽ അതിൻ്റെ പകുതിനേക്കാളും കുറവിലെ എക്സ്പെൻസ് റേഷ്യോ വെച്ചിട്ട് റൺ ചെയ്യുന്ന ഫണ്ടുകളുണ്ട് അപ്പോൾ എന്താണ് വൺ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിംപി ആയിട്ട് അപ്പോൾ അത് അത് അതേ സമയത്ത് അതിൻ്റെ റിട്ടേൺ കൂടി കമ്പയർ ചെയ്ത് നോക്കുക അതായത് എന്താണ് ഓൾമോസ്റ്റ് നിയർ ബെഞ്ച് മാർക്ക് ഫോർട്ടീൻ പോയിന്റ് ടു ആണ് ഈ ഒരു ഫണ്ട് കൊടുത്തിട്ടുള്ളത് നിയർ ബെഞ്ച് മാർക്കിന് റിട്ടേൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബട്ട് എന്താണ് ഒരു വലിയൊരു എക്സ്പെൻസ് റേഷ്യോ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് അവർ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയ എക്സ്പെൻസ് റേഷ്യോ എടുക്കുന്ന ഫണ്ടുകളും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഈ ഒരു യൂണിയൻ ഫ്ലക്സിക്കാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് റിമൂവ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു ഐ ഡി ഐ ഫ്ലക്സി ക്യാപ്പ് എന്ന് പറഞ്ഞ ഫണ്ട് നോക്കുക ഫോർട്ടീൻ പോയിന്റ് സിക്സ് ആണ് നിയർ ജസ്റ്റ് ഒരു പെർസെൻറ്റ് എക്സ്ട്രാ റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത് ബട്ട് ഇവൺ പോയിന്റ് വൺ സെവൻ എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പെൻസ് റേഷ്യോ ചാർജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഫണ്ട് ഞാൻ റിമൂവ് ചെയ്യാണ് അതുപോലെ തന്നെ ഇവിടെ നോക്കുക എച്ച് ഡി എഫ് സി ഫ്ലക്സി ക്യാബ് നോക്കുക ജസ്റ്റ് ഒരു ഫോർട്ടീൻ പോയിൻ്റ് ത്രീ പെർസെൻറ്റ് റിട്ടൺ ആണ് തന്നിട്ടുള്ളത് ബെഞ്ച് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ബട്ട് ഇതിൻ്റെ എക്സ്പെൻസ് റേഷൻ എന്താണ് ബാക്കിയുള്ള ഫണ്ടുകളായിട്ട് കമ്പയുന്ന സമയത്ത് വളരെ കൂടുതൽ എക്സ്പെൻസ് റേഷൻ ആണ് കാരണം അതിനേക്കാളും ബെറ്റർ റിട്ടേൺ ജനറേറ്റ് ചെയ്ത ഫണ്ടുകൾ അതിനേക്കാളും കുറവ് എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഇത്തരത്തിൽ ഹൈ എക്സ്പെൻസ് റേഷ്യോ ഫണ്ടുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ എന്താണ് ഈ ഒരു എച്ച് ഡി എഫ് സി ഫ്ലക്സി ക്യാപ്പ് എന്ന് പറഞ്ഞ ഫണ്ട് റിമൂവ് ചെയ്യുകയാണ് സോ ഇപ്പം നമ്മളിവിടെ ഫസ്റ്റത്തെ മൂന്ന് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൂന്ന് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ആ ഒരു മുപ്പത്തിനാല് ഫ്ലക്സി ക്യാപ്പ് ഫണ്ടിന്റെ ഒരു ലിസ്റ്റിൽ നിന്നും ഇരുപത്തെട്ട് ഫണ്ട്സ് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ആറ് ഫ്ളക്സിക്കാ ഫണ്ടിന്റെ ഒരു ലിസ്റ്റാണ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ആറ് ഫ്ളക്സി ക്യാപ്പ് ഫണ്ടിന്റെ ലിസ്റ്റിൽ നിന്നുമാണ് നമ്മൾ വീണ്ടും എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന മൂന്ന് ഫണ്ടുകൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കൂടുതൽ ഡാറ്റാസ് ആവശ്യമാണ് അതിപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഡാറ്റാസ് അപ്പോൾ ഈ ഡാറ്റാസ് ഞാൻ എടുത്തിട്ടുള്ളത് വാല്യൂ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം അപ്പോൾ അതും ഈ എങ്ങനെയാണ് ഡാറ്റാസ് എടുക്കുക അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ ഇനീഷ്യലി ഇനിഷ്യലി പറഞ്ഞൊരു വീഡിയോ അതായത് എങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ആയാലും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അഡീഷണൽ എടുത്ത ഡാറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എടുത്തിട്ടുണ്ട് ഷാർപ്പ് പ്രേഷ്യം എടുത്തിട്ടുണ്ട് ബീറ്റ എന്ന് പറഞ്ഞാൽ വാല്യൂ എടുത്തിട്ടുണ്ട് അതിന് ഫസ്റ്റ് തന്നെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ്റെ കേസിൽ വരുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എപ്പോഴും കുറഞ്ഞു നിൽക്കുന്ന ഫണ്ടുകളാണ് നല്ലത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഉദ്ദേശിക്കുന്നത് ഫണ്ടിൻ്റെ ആ ഒരു റിട്ടേൺ ഉണ്ടാകുന്ന ഒരു വോൾട്ടേറ്റ് ആ റിട്ടേണിൽ വേരിയേഷൻ വരാനുള്ള ചാൻസ് എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എപ്പോഴും കുറഞ്ഞ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണെങ്കിൽ എപ്പോഴും ബെറ്റർ ആണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ രണ്ട് ഫണ്ടുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇരുപത് താഴേക്കാണെങ്കിൽ ബെറ്റർ ആണ് ഇവിടെ കഴിഞ്ഞാൽ രണ്ട് ഫണ്ടുകൾ പരാ പെരിക്കും കാനർ റോബക്കോ ആണ് ഇവിടെ ട്വൻറ്റി ട്വൻറ്റിന് ബെലോ നിൽക്കുന്നത് ബാക്കി ഫണ്ടുകളുടെ ഒക്കെ അബവ് ട്വൻറ്റിയാണ് നിൽക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറിയാണ് ബീറ്റ എന്ന് പറയുന്ന ഒരു ഫാക്ടറി ബീറ്റ എന്ന് പറഞ്ഞത് എന്താണ് ബീറ്റ എപ്പോഴും കുറഞ്ഞു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് ബീറ്റയുടെ വാല്യൂ കുറഞ്ഞു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക ഇനി ഇവിടെ നിങ്ങൾ നോക്കുക എഡൽ വൈസ് പറഞ്ഞ ഒരു ഫണ്ടിന് റിട്ടേൺ നോക്കുക ഈ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺ ഫോർട്ടീൻ പോയിന്റ് ഫൈവാണ് നമ്മുടെ ബെഞ്ച് മാർക്കിനെക്കാൾ എബോ റിട്ടേൺ ഉണ്ട് ബട്ട് വൺ പേഴ്സൻ്റെ അബോ റിട്ടേൺ തന്നിട്ട് ബട്ട് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഏവിയേഷൻ എന്താണ് കൂടുതലാണ് ട്വന്റി വൺ നിയർ ട്വന്റി ടുവിൻ്റെ സ്റ്റാൻഡേർഡ് ഏവിയേഷൻ ഉണ്ട് അതുപോലെ തന്നെ കമ്പയറ്റീവ്ലി ബീറ്റ നോക്കുകയാണെങ്കിൽ നിയർ വൺ ബിറ്റിയും വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് റിട്ടേൺ അങ്ങനെ വലിയ റിട്ടേൺ തന്നിട്ടുള്ള ബട്ട് സ്റ്റാൻഡേർഡ് ഡിവേഷൻ കൂടുതലാണ് ബീറ്റിയും കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഫാക്ടറി കൊണ്ട് ഞാൻ ഈ ഒരു ഫണ്ട് റിമൂവ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഈ ഒരു 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 ഫ്ലെക്സി ഫ്ലെക്സി ഫണ്ടിനെ കോൺ ക്യാപ് എന്ന് ഫണ്ട് ബാക്കി ഫാക്ടേഴ്സ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടുതലാണ് ബട്ട് ബാക്കി അത്യാവശ്യം ഷാർപ്പ് റേഷ്യോ കൂടുതൽ വാല്യൂ ഉള്ളതാണ് എപ്പോഴും നല്ലത് ഒരു ഹയർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷാർ പ്രേശ്യം ബി ഈ ഒരു ഫണ്ടിനെ നല്ലതാണ് ബട്ട് ഈ ഒരു ഫണ്ടിനെ നോക്കുക ഇതിനെ എ അസറ്റ് അണ്ടർ ടെൻഡർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി കമ്പാരിറ്റീവ്ലി ഇത് ട്വന്റി സിക്സ് തൗസൻഡ് ട്വൻ്റി ഫോർ തൗസൻഡൊക്കെ അസടെൻഡർ എ എം ഉള്ള സമയത്ത് ഈ ഒരു ഫണ്ട് വളരെ ചെറിയൊരു എയും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വളരെ കുറവ് തൗസൻഡ് ബിലൊക്കെ എയും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫണ്ട് കൂടി റിമൂവ് ചെയ്യാണ് വളരെ ചെറിയൊരു ഫണ്ട് ആയതുകൊണ്ട് മേ ബി ഒരു ഫണ്ട് കൂടുതൽ റിസ്ക് എടുത്തിട്ട് ആൾക്കാർ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ റിസ്ക് എടുത്ത് ഹയർ റിട്ടേൺ ജനറേറ്റ് ഒരു ചാൻസ് അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫണ്ട് കൂടി ഈ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ഫണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് എന്താണ് ബാക്കി ഈ ഒരു നാല് ഫണ്ട്സാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു നോക്കുക ഇനി ഫസ്റ്റത്തെ ഒരു ഫണ്ട് നോക്കി യു ടി ഐ ഫ്ലക്സി ക്യാബ് ഫണ്ട് നോക്കുക ഫ്ലെക്സി ക്യാബിൻ്റെ ഫണ്ട് ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലാണ് പോയിന്റ് നയൻ ഫൈവ് ഇൻ വണ്ണിൻ്റെ അടുത്ത് എക്സ്പെൻസ് റേഷ്യോ വരുന്നുണ്ട് പ്ലസ് ഇതിൻ്റെ റിട്ടേൺ പറയുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് കുഴപ്പമില്ലാത്ത റിട്ടേൺ തന്നിട്ടുണ്ട് ബട്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എബോ നിയർ ട്വൻറ്റി ടുന് മുകളിലായിട്ട് പോയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഒരു 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 മോശം സൈനാണത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഷാർപ്പ് പ്രൈഷ്യ കമ്പാരിറ്റീവ്ലി ബാക്കി ഫണ്ട്സായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഷാർപ്പ് പ്രൈസ്യ കുറവാണ് ബീറ്റ് എന്താണ് ബീറ്റ എന്താണ് നിയർ വണ്ണിൻ്റെ അടുത്ത് ബീറ്റ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫണ്ടിൻ്റെ ഈ ഒരു ഫാക്ടേഴ്സ് കുറച്ച് മോശമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു യു ടി ഐ ഫ്ലക്സി ക്യാപ്പ് എന്ന് പറഞ്ഞ ഫണ്ട് കൂടി ഞാൻ റിമൂവ് ചെയ്യാണ് സോ ഇപ്പം നമ്മളിവിടെ നേരത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആറ് ഫണ്ടുകളുടെ ലിസ്റ്റിൽ നിന്നും മൂന്ന് ഫണ്ടുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് മൂന്ന് ഫണ്ട്സിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് നമ്മളൊരു ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതാണ് ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള മൂന്ന് ഫണ്ട്സ് പരാക് പരാക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് കനറ റോബെക്കോ ഫ്ലക്സിക്കാ ഫണ്ട് പി ജി എം ഇന്ത്യ ഫ്ലക്സിക്കാ ഫണ്ട് ഇനി റിട്ടേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഫൈവ് ഇയറിൽ പെ പരാക് പെരിക്ക് എയ്റ്റീൻ പോയിന്റ് സെവൻ നയെന്ന് പറഞ്ഞാൽ റിട്ടൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പി ജി എം എം നോക്കുകയാണെങ്കിൽ സെവൻറ്റീൻ മോർ ദാൻ സെവൻ പെർസെൻറ് റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ട് കാനറ റോബക്കോ ഫിഫ്റ്റീൻ പോയിന്റ് ടു എന്നുള്ള ഒരു ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഈവൺ ഷാർപ്പ് പ്രൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പരാക് പരിക്കിൻ്റെ ഒക്കെ നല്ലൊരു ഷാർപ്പ് റൈസ് ആണ് വൺ പോയിന്റ് വൺ ഫോർ തന്നിട്ടുണ്ട് പി ജി എം നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് സീറോ വൺ ഇത് സീറോ പോയിന്റ് നയൻ സിക്സ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ അതിന് ഈ മൂന്ന് ലിസ്റ്റിൽ ഞാൻ പേഴ്സണലി ഒരു ഫസ്റ്റ് റാങ്ക് ഞാൻ പേഴ്സണലി കൊടുക്കുന്ന പരാക് പരിക്കാണ് സെക്കൻഡ് റാങ്ക് കൊടുക്കുന്നത് പി ജി എം ആണ് മൂന്നാമത്തെ ഒരു റാങ്കിങ്ങ് കൊടുക്കുന്നത് കാനറ റോബക്കോ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്ലെക്സി ക്യാപ്പിൽ ഞാൻ പേഴ്സണലി സെലക്ട് ചെയ്യുന്ന മൂന്ന് ഫണ്ടുകൾ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ സെലക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് ബ്ലൈൻഡ് ആയിട്ട് പോയി ഇൻവെസ്റ്റ്മെന്റ് നടത്താതിരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമേഷനോ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് പേഴ്സണലി അനാലിസ് ചെയ്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ഈ ഒരു ഫണ്ട് സെലക്ട് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പം പുതിയ ആയിട്ട് കാണുന്നേ ബൈ താങ്ക് യു